ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വാദ് ഫുഡ് പ്രൊഡക്ട്സ്. കീടനാശിനിയിൽ മുക്കി ഉണ്ടാക്കുന്ന അരി സ്ഥിരമായി കഴിച്ചാൽ കൂടിയതെന്തെങ്കിലും വന്നാലും അതിശയിക്കാനില്ല. അതുകൊണ്ടാണ് ഒരുപാട് മരുന്നൊന്നും വേണ്ട. കീടനാശിനി തുടിക്കാതെ കൃഷി ചെയ്ത് തവിട് കളയാതെ കുത്തിയെടുക്കുന്ന സ്വാദ് അടാട്ട് മറ്റേ തന്നെ വാങ്ങണം എന്ന് ഞാൻ പറയണം. ദിവസവും രാത്രി കഞ്ഞി വെച്ച് കുടിച്ചാലും മതി. ഒരു നേരെയെങ്കിലും കീടനാശിനി വിമുക്തമായ സ്വാദ് അടാട്ടുമട്ടയരി നല്ല ഭക്ഷണം തന്നെയാണ്, നല്ല മരുന്ന്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 10 തിങ്കളാഴ്ച. പാലക്കാട് തണ്ണിശ്ശേരിയിൽ ആംബുലൻസും മീൻലോറിയും കൂട്ടിയിടിച്ച് 8 പേർ മരിച്ചു. ആംബുലൻസിൽ ഉണ്ടായിരുന്നവരാണ് മരിച്ചത്. നെന്മാറയിൽ നിന്ന് പാലക്കാട്ടെ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. വാടാനം കുറിശി സ്വദേശികളായ സുബൈർ, ഫവാസ്, നാസർ, ഷൊർണൂർ സ്വദേശികളായ ഉമ്മർ ഫറൂഖ്, ഷാഫി, നെന്മാറ സ്വദേശികളായ സുധീർ, വൈശാഖ്, നിഖിൽ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ ഒരു കുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. ആംബുലൻസ് അപകടത്തിൽപ്പെട്ടവർ നേരത്തെ നടന്ന 2 വ്യത്യസ്ത സംഭവങ്ങളിൽ മരണം മുന്നിൽ കണ്ടവർ. വിദഗ്ധ ചികിത്സയ്ക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് ഇവരെയും കൊണ്ടുവന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. കാറപകടത്തിൽപ്പെട്ടവരെയും വിഷം ഉള്ളിൽ ചെന്ന് ഗുരുതരാവസ്ഥയിലായ ആളെയും നെന്മാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പാലക്കാട്ടേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് ആംബുലൻസ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവറടക്കം 8 പേർ മരിച്ചു. ഇന്നു മുതൽ സംസ്ഥാനത്ത് കനത്ത മഴ. അറബിക്കടലിന്റെ തെക്കുകിഴക്കൻ ഭാഗത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് ചുഴലിക്കാറ്റാകാനും സാധ്യത. അടുത്ത 48 മണിക്കൂറിനകം ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മീൻപിടിക്കാൻ പോകുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നിപ്പ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട ആശങ്ക ഒഴിയുന്നു. നിരീക്ഷണത്തിലുണ്ടായിരുന്ന 52 പേർക്കും രോഗലക്ഷണങ്ങളില്ല. നിപ്പ ബാധിതനായ വിദ്യാർത്ഥിയുമായി അടുത്തിടപഴകിയവരാണ് ഇവർ. ശബരിമല വിഷയത്തിലൂടെ പാർട്ടിക്ക് നഷ്ടപ്പെട്ട വിശ്വാസികളുടെ പിന്തുണ തിരികെ പിടിക്കണമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി. വിശ്വാസികളെ ബോധ്യപ്പെടുത്തി കൂടെ നിർത്തണം. അതെങ്ങനെ വേണമെന്ന് സംസ്ഥാന ഘടകത്തിനെ തീരുമാനിക്കാം. 11 കർമ്മ പദ്ധതികൾ നടപ്പാക്കാനും തീരുമാനം. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകാൻ സാധിക്കില്ലെന്നാണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര വ്യോമയാന സെക്രട്ടറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലപാട് ആവർത്തിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം AK ആന്റണിയുടെ തലയിൽ കെട്ടിവയ്ക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാൻ കഴിയാതിരുന്നതിന് ആരെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് ശരിയല്ല, ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ സന്ദർശിച്ചു. കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും രാജ്യത്തിന്റെ പൊതുവായ വികസന വിഷയങ്ങളിലും ഒന്നിച്ചു നിൽക്കണമെന്ന അഭ്യർത്ഥനയുമായാണ് സന്ദർശിച്ചതെന്ന് മുരളീധരൻ. ഓ, നീ ഫേഷ്യൽ സ്ക്രബ് കൊണ്ട് മുഖം മിനുക്കുന്നു, ഞാൻ കരിഞ്ഞ പാസ്യമായി ഗുസ്തി പിടിക്കുക. അപ്പൊ നിങ്ങളും ഫേഷ്യൽ സ്ക്രബ് ചെയ്യുന്നേ? പാത്രങ്ങളുടെ പവർ ബൂസ്റ്റർ ഗ്രാനുൾസും പുലിയുടെ എക്സ്ട്രാക്ട്സിനും ഒപ്പം, അതിനാൽ കഠിനമായ മെഴുക്കും ഇനി അനായാസം സ്ക്രബ് ചെയ്ത് കളയാം. നേടാം ഉത്തമമായ തിളക്കം. ആഹാ, എന്താ തിളക്കം! പാത്രത്തിന്റെ പ്രിൽ ടാമറിന്റ്, പാത്രം തിളങ്ങും, നിങ്ങളുടെ ബന്ധവും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ ആഘാതത്തിൽ നിന്ന് ചിലർ ഇനിയും മുക്തരായിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുപ്പതി ദർശനത്തിന് എത്തിയ അദ്ദേഹം വിമാനത്താവളത്തിൽ BJP പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ അധ്യായം അടഞ്ഞുകഴിഞ്ഞു. 130 കോടി ഇന്ത്യക്കാരെ സേവിക്കുന്നതിലാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ശ്രദ്ധ. 130 കോടി ജനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ് തിരുപ്പതിയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിൽ AB ചാനൽ സംഘത്തിനു നേരെ വെടിവയ്പ്. പുലർച്ചെ 2 ബൈക്കിലെത്തിയ രണ്ടുപേരാണ് കാറിനു നേരെ വെടിയുതിർത്തത്. പരാതിപ്പെട്ടിട്ടും 2 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് എത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായി സഖ്യമില്ലെന്ന് JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ. പാർട്ടി ഉന്നതാധികാര സമിതിയിലാണ് ഈ തീരുമാനം. ഹരിയാന, ഡൽഹി, ജാർഖണ്ഡ്, കാശ്മീർ സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കും. 2 കേന്ദ്രമന്ത്രിമാരെ അനുവദിക്കാത്തതിൽ JDU കേന്ദ്രമന്ത്രിസഭയിൽ ചേരാതെ മാറി നിൽക്കുകയാണ്. സമാജ്വാദി പാർട്ടിയിൽ അഖിലേഷ് യാദവും ശിവ്പാൽ യാദവും തമ്മിൽ പോരുമൂക്കുന്നു. ഒത്തുതീർപ്പാക്കാൻ പാർട്ടി സ്ഥാപകൻ മുലായം സിംഗ് യാദവ് രംഗത്ത്. ഇരുവരുമായി ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തി. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. 13-14 തീയതികളിലാണ് ഷാങ്ഹായ് ഉച്ചകോടി. കൊളംബോ ആക്രമണത്തിൽ വിറങ്ങലിച്ച ശ്രീലങ്കയ്ക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ഫോടനം നടന്ന പള്ളി സന്ദർശിച്ച അദ്ദേഹം ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു.
കുവൈറ്റിൽ നിന്ന് ആറുമാസത്തിനിടെ 10,000-ലേറെ വിദേശികളെ നാടുകടത്തി. തൊഴിൽ നിയമവും താമസ നിയമവും ലംഘിച്ചതിനാണ് തിരിച്ചയച്ചത്. ഇനി സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യയ്ക്ക് ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം വിജയം. കോഹ്ലിയും സംഘവും ഓസ്ട്രേലിയയെ 36 runs തോൽപ്പിച്ചു. 353 runs വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഓസീസ് 10 wicket നഷ്ടത്തിൽ 316 runs എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ധവാന്റെ സെഞ്ചുറിയും രോഹിത്തിന്റെയും കോഹ്ലിയുടെയും അർദ്ധസെഞ്ചുറിയുമായപ്പോൾ ഇന്ത്യയുടെ സ്കോർ ഉയർന്നു. പട്ടാളമുദ്രയുള്ള കീപ്പിംഗ് ഗ്ലൗ വിവാദത്തിന് വിരാമം. ധോണി ആ ഗ്ലൗ ധരിക്കാതെയാണ് ഇന്നലെ ഓസ്ട്രേലിയയ്ക്കെതിരായ മത്സരത്തിൽ കളിച്ചത്. സൈനിക മുദ്രയുള്ള ഗ്ലൗ ധരിക്കരുതെന്ന് ICC നിർദ്ദേശിച്ചിരുന്നു. 10,000 crore രൂപയുടെ വായ്പാ കുടിശ്ശിക വരുത്തി ലണ്ടനിലേക്ക് മുങ്ങിയ വിജയ് മല്യ ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മത്സരം കാണാനെത്തി. ഡൊമിനിക് ടീമിനെ മുട്ടുകുതിച്ച് ഫ്രഞ്ച് ഓപ്പൺ കിരീടം റഫേൽ നദാൽ നിലനിർത്തി. നദാലിന്റെ 12th ഫ്രഞ്ച് കിരീടവും 18th ഗ്രാൻഡ്സ്ലാമുമാണിത്. രണ്ടാം സെറ്റ് വിട്ടുകൊടുത്തതൊഴിച്ചാൽ ഏകപക്ഷീയമായി 3 sets സ്വന്തമാക്കിയാണ് നദാൽ കിരീടം നേടിയത്. UEFA നേഷൻസ് ലീഗ് കിരീടം പോർച്ചുഗൽ സ്വന്തമാക്കി. ഏകപക്ഷീയമായ 1 goal നെതർലൻഡ്സിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ അവിനീത്. ഡെയിലി ന്യൂസ് .in വാർത്തകൾ ഇരൽ തുമ്പിൽ.